ഇതുപോലെയുള്ള ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ. നമസ്കാരം ഏവർക്കും, ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് നാമലിഖിത യജ്ഞം? എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു മന്ത്രം അല്ലെങ്കിൽ ഒരു സ്തോത്രം, ഇത് ഒരു ഗ്രന്ഥം നോക്കി പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാലത് പഠിച്ച് മനഃപ്പാഠമാക്കി അത് ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പഠിച്ച് മനഃപ്പാഠമൊക്കെ ആക്കി നമ്മളത് ജപിക്കുമ്പോൾ പോലും നമ്മൾ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും. ഇപ്പം നമുക്ക് പല മന്ത്രങ്ങളും, നമുക്ക് യാത്രാവേളയിലും ഒക്കെ ചൊല്ലാവുന്ന ധാരാളം മന്ത്രങ്ങളുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഒരുപക്ഷെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരും. എന്നാൽ നാമലിഖിത യജ്ഞത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല, ശ്രദ്ധിക്കാനും സാധിക്കില്ല എന്നതുകൊണ്ട് പരിപൂർണമായിട്ടും നമ്മൾ ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇടയാകും. അങ്ങനെ പരിപൂർണമായും ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോ മന്ത്രങ്ങളായിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ജീവിതത്തിനെ ഒരുപാട് മുന്നോട്ട് നയിക്കുന്നതിനത് കാരണമായിട്ട് ഭവിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് നാമലിഖിത യജ്ഞത്തിന് ജപത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹനുമാനുമായി ബന്ധപ്പെട്ടാണ്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നതാണ് നാമലിഖിത യജ്ഞത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമായിട്ട് എല്ലാവരും കരുതുന്നതും വിശ്വസിക്കുന്നതും എഴുതിപ്പോരുന്നതും. ഈ യജ്ഞമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യാറുള്ളത്. അതിന് തന്നെ ചില വ്യവസ്ഥകളുണ്ട്. അത് നമ്മൾ 1008 പ്രാവശ്യം എഴുതുകയാണെങ്കിൽ 108 പ്രാവശ്യം ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നെഴുതിയ ശേഷം ഹനുമാന്റെ വിശിഷ്ടമായിട്ടുള്ള ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രം 1008 പ്രാവശ്യം എഴുതുന്ന ഒരു ലിഖിത യജ്ഞ രീതിയുണ്ട്. ഇതുകൂടാതെ ചിലര് ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്ന് മാത്രം 1008 എഴുതുന്ന രീതിയുമുണ്ട്. 1008, 108 ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അത് തന്നെ ഓരോ ദിവസവും 108 പ്രാവശ്യം അല്ലെങ്കിൽ 18 പ്രാവശ്യം ഒക്കെ ആയിട്ട് എഴുതുന്ന ചില സമ്പ്രദായങ്ങളും പല ദിക്കുകളിലുമുണ്ട്. ഈ എന്താണ് ഈ ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നുള്ള ആ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ, രാമരാവണ യുദ്ധത്തിന്റെ ശേഷം രാവണ വധം നടത്തി ആ സന്തോഷത്തിൽ ആ വാർത്ത അറിയിക്കുവാനായിട്ട് ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അടുക്കിലെത്തുകയും സീതാദേവിയെ കണ്ടപ്പോൾ ഈ യുദ്ധം നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്താൽ സീതാദേവിയോട് അത് പറയാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ അദ്ദേഹം നിലത്ത് എഴുതി കാണിച്ചു അത്രേ ജയ് ശ്രീറാമെന്ന്. അപ്പോൾ അതിലൂടെ സീതയ്ക്ക് മനസ്സിലായി ഈ യുദ്ധം രാമചന്ദ്രസ്വാമി വിജയിച്ചിരിക്കുന്നു എന്ന്. അതാണ് ഈ നാമലിഖിത യജ്ഞത്തിൻ്റെ ആരംഭമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യവുമുണ്ട്. എന്നാൽ ഈ മന്ത്രം മാത്രമല്ല, ശിവൻ്റെ, മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രവും ഇത്തരത്തിൽ നാമലിഖിത യജ്ഞമായിട്ട് എഴുതി വരാറുണ്ട്. അത് വിശേഷിച്ചും ശിവരാത്രി പോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, തിരുവാതിര, ശിവരാത്രി, പ്രദോഷം പോലെയുള്ള പ്രധാനപ്പെട്ട അദിവ്യങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നാമലിഖിത യജ്ഞം എഴുതി സമർപ്പിക്കുന്ന ചടങ്ങ് വളരെ പ്രാധാന്യമായിട്ട് ഭക്തർ കണ്ടുവരുന്നു. ഓം നമശിവായ, നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, ഓം നമശിവായ എന്ന ഷഠാക്ഷരി മന്ത്രം, ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നിങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ഇത്തരത്തിൽ നാമലിഖിത യജ്ഞത്തിന് ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഇതേപോലെ അഷ്ടാക്ഷരിയും
ഭഗവാൻ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരിയും ഇത്തരത്തിൽ നാമലിഖിത യജ്ഞത്തിന് ഉപയോഗിക്കുന്നു. ദേവിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഈ നാമലിഖിത യജ്ഞത്തിന് ഉപയോഗിച്ചു പോരാറുണ്ട്. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നാമലിഖിത യജ്ഞമായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അതൊരു 1008 നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് 8 എഴുതുകയും വേണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം കുറഞ്ഞത് 8, ഒരു മാസത്തിൽ കുറഞ്ഞത് 1008. ഇങ്ങനത്തെ കണക്കിലാണ് ആ നാമലിഖിത യജ്ഞം എഴുതി പലരും പല ദിക്കുകളിലും പൂർത്തിയാക്കി പോരുന്നത് കണ്ടുവരുന്നത്. ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഓരോ ഭക്തരുടെയും സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ നാമലിഖിത യജ്ഞമോ, അതേപോലെ ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ജയ് ശ്രീറാം ജയ് ഹനുമാൻ ഓം ഹം ഹനുമതേ നമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ നാമലിഖിത യജ്ഞമായിട്ട് എഴുതുന്നത് ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാമലിഖിത യജ്ഞം ഹനുമാൻ സ്വാമിയുടേതായിട്ട് നടത്തുമ്പോൾ ഇത്തരത്തിൽ ജയ് ശ്രീറാം ജയ് ഹനുമാൻ എന്നുള്ളത് 108, അതായത് 1008 പ്രാവശ്യം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് 108. ഒപ്പം തന്നെ 1008 പ്രാവശ്യം ഓം ഹം ഹനുമതേ നമ എന്ന് എഴുതുന്നതും, അതേപോലെ തിരിച്ചും ഓം ഹം ഹനുമതേ നമ എന്നുള്ളത് 108, ജയ് ശ്രീറാം ജയ് ഹനുമാൻ എന്നുള്ളത് 1008 എഴുതുന്ന രണ്ട് തരത്തിലുള്ള രീതിയിലും എഴുതി നാമലിഖിത യജ്ഞത്തിൽ ഭക്തർ പങ്കെടുക്കാറുണ്ട്. ഇത് തന്നെ ഒരു മാലയായിട്ട് കോർത്തുകൊണ്ട് അത് ഓരോരോ ചെറിയ ചെറിയ പേപ്പറുകളിലാക്കി അത് കോർത്തുകൊണ്ട് ചെയ്യുന്ന ചില രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലിത് പലപ്പോഴും ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങളിൽ ചാർത്തുന്നതല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ വെറ്റിലയിലാണ് അത് ഈ ഇത്തരത്തിൽ നാമലിഖിത യജ്ഞം അകത്തേക്ക് ചാർത്താനായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ വെറ്റിലയിൽ എഴുതി ചെയ്യുന്നത് വളരെ വിശേഷമായിട്ട് തന്നെയാണ് പറയുന്നത്. വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിലെ ഓരോ വെറ്റയിലും ജയ് ശ്രീറാം എന്ന് എഴുതി അത് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കും. അവിടെ ജയ് ഹനുമാൻ എന്ന് എഴുതണമെന്നില്ല, ജയ് ശ്രീറാം മാത്രം എഴുതിയാൽ മതിയാവും. നല്ല വലിയ വെറ്റയാണെന്നുണ്ടെങ്കിൽ ജയ് ശ്രീറാം ജയ് ഹനുമാൻ എന്ന് എഴുതുന്നതും തെറ്റുള്ള കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ മാലയിൽ തന്നെ അത് എഴുതി സമർപ്പിക്കുന്നത് മഷി കൊണ്ടല്ല, അല്ലാതെ നമ്മൾ നാരായണൻ പോലെയുള്ള എന്തെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ മഷിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല പച്ച ഈർക്കിലിയോ ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിച്ചൊക്കെ നമുക്കത് ശുദ്ധമായിട്ട് എടുക്കണമെന്ന് മാത്രം. അപ്പം അങ്ങനെ അത് എടുത്തുകൊണ്ട് വെറ്റിലിൽ എഴുതി നമുക്കത് സമർപ്പിക്കാവുന്ന, അത് മാലയായിട്ട് നമുക്ക് അങ്ങനെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പേപ്പർ, അതാകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ സമർപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള മാല എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ബുക്കിൽ തന്നെ എഴുതി അത് മുഴുവനായിട്ട് പൂർത്തീകരിച്ച് നമുക്ക് സമർപ്പിക്കാം. ധാരാളം ഒരുപാട് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെഴുതി നമുക്കത് സമർപ്പിക്കാം. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഏത് നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അത് തന്നെയാണ്, നമ്മുടെ സൗകര്യത്തിന് നമ്മളുടെ സമയത്തിനനുസരിച്ച് ഇത് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ നാമലിഖിത യജ്ഞം അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് മനസ്സിലാക്കി ഹനുമാൻ സ്വാമിയുടെയും മഹാദേവൻ്റെയും ഒക്കെ തന്നെ അനുഗ്രഹത്തിന് അത് ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മറുപടിയായിട്ട്, അത് അല്പം വൈകിയാൽ പോലും അത് നിങ്ങൾക്ക് മറുപടിയായിട്ട് ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമുക്കത് വീണ്ടും ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.